വിശാഖപട്ടണത്തെ ഗ്യാസ് ലീക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഏലൂരിലെ 1985 ഗ്യാസ് ലീക്കാണ്. എച്ച് ഐ എൽ കമ്പനിയിലേക്ക് ഹെക്സാക്ലോറോ സെൻഡാടൈൻ എന്ന് പറയുന്ന രാസവസ്തു ലോറിയിൽ കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് ലീക്ക് ഉണ്ടാവുകയും ഏതാണ്ട് 250 ആളുകൾക്ക് അന്ന് അതിനെ നടന്നു പോവുകയും ബസ്സിൽ പോവുകയുമായിരുന്നു. 250 ആളുകൾക്കാണ് അന്ന് പരിക്കേറ്റത്. മിക്ക ആളുകൾക്കും ഭയങ്കരമായ രീതിയിൽ സഫോക്കേഷൻ ഉണ്ടാവുകയും 3-4 കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഇത് ഇതിനു മുമ്പും ഏലൂര് പലവട്ടം ഇങ്ങനെ ഗ്യാസ് ലീക്ക് ക്ലോറിൻ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. 1-2 ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിനുശേഷം മെർക്കൻ കമ്പനി വന്നതിന് ശേഷം ഉണ്ടായ ഗ്യാസ് ലീക്കായിരുന്നു ഏറ്റവും ഭീകരമായിട്ടുള്ള അളവിലുണ്ടായത്. അന്നും കുറേയധികം ആളുകളെ ആശുപത്രിയിലാക്കുകയുണ്ടായിരുന്നു. എനിക്ക് ഈ പറയാനുള്ളത് കമ്പനികൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാനദണ്ഡങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിപാലിക്കുന്നതിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സും മലിനീകരണ നിയന്ത്രണ ബോർഡും കാണിക്കുന്ന തീർത്തും നിരുത്തരവാദപരമായ സമീപനങ്ങളാണ് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. അതിപ്പോ ഭോപാലിലാണെങ്കിലും നമ്മൾ കണ്ടത് ഇത്തരം കൃത്യമായിട്ടുള്ള കൃത്യവിലോപങ്ങളാണ്. ഏലൂര് അടക്കത്തെ ലോക്ക്ഡൌൺ ആണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം കമ്പനികൾ മിക്കവാറും ഷട്ട്ഡൌൺ ആയിരുന്നു. അപ്പൊ ഷട്ട്ഡൌൺ കഴിഞ്ഞ് പൂർണ്ണ തോതിലേക്ക് പ്രവർത്തിക്കുമ്പോൾ നടത്തേണ്ട സുരക്ഷാ പരിശോധനകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യമായിട്ട് ഞാൻ കാണുന്നത്. ഏലൂര് മിക്കവാറും കമ്പനികൾ ഇതുപോലെ തന്നെ അപകടാവസ്ഥയിലാണ്. പെട്രോകെമിക്കൽ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിലും മറ്റേത് കമ്പനികളാണെങ്കിലും അപകടകരമായ അവസ്ഥയിലാണ് അതിന്റെ എല്ലാ കുഴലുകളും. ഗ്യാസ് ലൈൻ പോകുന്ന കുഴലുകൾ അല്ലെങ്കിൽ മറ്റു വാതകങ്ങൾ പോകുന്ന കുഴലുകൾ എല്ലാം തന്നെ ഈ അപകടകരമായ അവസ്ഥയിലാണ്. പക്ഷെ ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് അത് പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തി മാത്രമാണ് ട്രയൽ റണ്ണിന് അനുവാദം കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡാണെങ്കിലും അതുപോലെ തന്നെ ഇതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ നോക്കുന്ന ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇവര് ഒരു ഉപരിതലത്തിലുള്ള ഒരു പരിശോധന മാത്രമാണ്. പേരിന് അതിലെ പോവുക, അതിന് നടന്നു നോക്കുക, ഓഫീസിൽ ചായ കുടിക്കുക, തിരികെ വന്നതിൽ കഴിഞ്ഞ് ഒരു കമ്പനിയിൽ നോക്കേണ്ട സുരക്ഷാ പ്രശ്നങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിൽ നമ്മുടെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് പൂർണ്ണമായിട്ടുള്ള പരാജയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏലൂരിലിടക്ക് നടക്കിടക്ക് ലീക്ക് ഉണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഇത് തന്നെയാണ് വിശാഖപട്ടണത്തെ സ്റ്റിറിൻ ഗ്യാസ് ലീക്കുമായി ബന്ധപ്പെട്ടും സംഭവിച്ചിരിക്കാനുള്ള സാധ്യത. ഇത് മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടുന്ന തരത്തിലേക്ക് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മാറുന്നുണ്ട്. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷട്ട്ഡൌൺ കഴിഞ്ഞ് പെട്ടെന്ന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ പെട്ടെന്ന് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാനായിട്ട് സർക്കാരും ഇതിൽ ബന്ധപ്പെട്ട ഏജൻസികളും ബാധ്യസ്ഥരാണെന്നാണ് എനിക്ക് ഈ വിശാഖപട്ടണത്തുണ്ടായ അപകടത്തെ തുടർന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പറയാനുള്ളത്. വിവിധ തരത്തിലുള്ള വാതകങ്ങൾ സംഭരിച്ചിട്ടുള്ള ഒരു വ്യവസായ മേഖലയാണ്. ഇതവിടുത്തെ ക്ലോറിൻ, TCC-യിലെ ക്ലോറിൻ ടാങ്കോ അല്ലെങ്കിൽ അതിന്റെ സംഭരണിയോ ഏതെങ്കിലും തരത്തിൽ ലീക്ക് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാൽ ഏതാണ്ട് ഒരു 10-15 ചുറ്റുള്ളതിനെ അത് ബാധിക്കും. ഗുരുതരമായിട്ട് അവരുടെ അവിടെ ഒരു 5 മനുഷ്യ ജീവനെ തന്നെ അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോ മാത്രമല്ല, ബെൻസിൻ ഉണ്ട്, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ കട്ടുപിടിക്കുന്ന നിരവധി വാതകങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഈ വളരെ കൃത്യമായിട്ട് പരിപാലിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ ഏലൂരിലെ അപകടങ്ങൾ ചെറിയ തോതിൽ നടക്കുകയും 2-3 ആളുകൾക്ക് മരിക്കുകയും പല ആളുകൾക്കും അപകടത്തിൽ പരിക്കേറ്റുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ രീതിയിലേക്ക് അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോ വേണമെങ്കിലും അത് സംഭവിക്കാമെന്നുള്ളതാണ്. അപ്പോ അങ്ങനെ സംഭവിച്ചാൽ ഏതാണ്ട് 15 ചുറ്റളവിലുള്ള മനുഷ്യ ജീവനുകളെയും അതിന്റെ പ്രകൃതി മൊത്തം പരിസ്ഥിതിയെ അത് ബാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലം കൂടിയാണിത്. പ്രത്യേകിച്ച് ഇത്തരം സുരക്ഷാ ഏജൻസികൾ കൃത്യമായിട്ടുള്ള പരിശോധന അടിക്കടി നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിൽ നടക്കുമ്പോൾ പോലും പല സ്ഥലങ്ങളിലും അവിടുത്തെ തൊഴിലാളികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് അവിടുത്തെ സോഴ്സ് അനുസരിച്ചിട്ട് പല കുഴലുകളും വാതകങ്ങൾ പോകുന്ന കുഴലുകൾ അപകടാവസ്ഥയിലാണെന്നാണ് അവിടുത്തെ തൊഴിലാളികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോ അത് തിരുത്തണമെങ്കിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സും സുരക്ഷാ സേഫ്റ്റി മേഖലയിൽ അല്ലെങ്കിൽ സുരക്ഷാ മേഖലയിൽ ഉള്ള ഏജൻസികളും കൃത്യമായിട്ട് ഇത് പരിശോധിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ
കൊച്ചിയിലും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. അത് കൊച്ചിയിലെ മറ്റ് സംഭരണികൾ ഇപ്പൊ ഐ ഒ സി ആണെന്നുണ്ടെങ്കിലും ഇന്നാള് കഴിഞ്ഞ ദിവസം നമ്മുടെ ഐ ഒ സിയിൽ ഉണ്ടായിരുന്ന അപകടം, അതുപോലെ തന്നെ മറ്റ് വാതക ടാങ്കുകൾ എറണാകുളം ജില്ലയില് മിക്കവാറും കൊച്ചി മേഖല എന്ന് പറയുന്നത് വിവിധ കത്ത് പിടിക്കുന്നതും അല്ലാത്തതുമായ വിവിധ വാതകങ്ങളുടെ ഗംഭീരമായിട്ടുള്ള ലക്ഷക്കണക്കിന് ടണ്ണുകളുടെ ശേഖരം തന്നെയുണ്ട്. അപ്പൊ ഇത്തരം മേഖലകളിൽ നിന്ന് തന്നെ അതീവ ജാഗ്രത പുലർത്തിയാൽ മാത്രമാണ് നമ്മൾക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുള്ളൂ. അപകടങ്ങൾ നടന്നതിന് ശേഷം മറ്റ് പരിശോധനകൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരിതാശ്വാസത്തിനൊന്നും പ്രസക്തിയില്ല. ദുരന്തങ്ങൾ വരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഏജൻസികൾ, സർക്കിൾസ് ആൻഡ് പോലീസും മറ്റു സുരക്ഷാ ഏജൻസികളും പുലർത്തുന്ന അനാസ്ഥയാണ് അപകടത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം.